നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ഈ സുപ്രഭാതം കേരള ജനത 28 കൊല്ലമായി കാത്തിരിക്കുന്ന ഒരു നിമിഷത്തിനു വേണ്ടിയുള്ള ദിവസമാണ് അതെ സിസ്റ്റർ അഭയയ്ക്ക് ഇന്ന് നീതി കിട്ടിയിരിക്കുന്നു എന്ന് തന്നെ പറയും അവരുടെ കുടുംബം പറയുന്നു ദൈവത്തിന് നന്ദി എന്നാണ് അഭയയുടെ സഹോദരൻ പറയുന്നു കോടതിക്ക് നന്ദി അതെ കോടതി ഈശ്വരനു തുല്യമായി മാറുന്ന അസുലഭമായ ഒരു നിമിഷം സിസ്റ്റർ അഭയ കൊലക്കേസിന്റെ വിധി വരുമ്പോൾ ആ വിധിയിൽ കൃത്യമായി പറയുന്നു സിസ്റ്റർ സെബിയും തോമസ് കോട്ടൂരും കുറ്റക്കാർ തന്നെയാണ് ഇത് കൊലക്കുറ്റം ചുമത്തപ്പെടുന്ന നിർണായക നിമിഷമാണ് സമാനതകളില്ലാത്ത ഒരു സംഭവമാണ് സിസ്റ്റർ അഭയയുടെ കൊലപാതകം 92 മാർച്ച് 27 കോട്ടയം പയസ് 10th കോൺവെന്റിലെ കിണറ്റിൽ സിസ്റ്ററുടെ മൃതദേഹം കണ്ടെത്തിയതു മുതൽ ഈ നിമിഷം വരെയുള്ള നിർണായകമായിട്ടുള്ള നീക്കങ്ങൾ ചരിത്രപരം എന്ന് മാത്രമേ വിശേഷിപ്പിക്കപ്പെടാൻ കഴിയുകയുള്ളൂ തുടക്കം മുതൽ ക്രൈം ബ്രാഞ്ചിന്റെയും ലോക്കൽ പോലീസിന്റെയും ഉദാസീനത വ്യക്തമായിരുന്നു ആത്മഹത്യ എന്ന് എഴുതി തള്ളിയ കേസ് വഴിമാറ്റിയത് സിബിഐ തന്നെയാണ് സിബിഐയുടെ ചരിത്രത്തിൽ മറ്റൊരു പൊൻതൂവൽ കൂടിയാണ് ഈ കേസിന്റെ വിധി പ്രഖ്യാപനം ഉൾപ്പെടെ നാളെ വിധി പറയാനിരിക്കുമ്പോൾ ഏറ്റവും നിർണായകമായിട്ടുള്ള ആ നീക്കത്തിന് മുൻപേ ഉള്ള ആ കണ്ടെത്തലാണ് ഇരുവരും കുറ്റക്കാരാണ് അതായത് തോമസ് കോട്ടൂരും സെഫിയും കുറ്റക്കാരാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് കോടതിക്ക് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തണമെങ്കിൽ ആ വസ്തുത കൃത്യമായി പറയണമെങ്കിൽ തെളിവുകൾ അനിവാര്യമായിരുന്നു ആ തെളിവുകൾക്ക് വേണ്ടിയുള്ള ഒരു നിയമ പോരാട്ടം തന്നെ കഴിഞ്ഞ 28 കൊല്ലത്തെ ചരിത്രം നോക്കിയാൽ കാണാൻ കഴിയും അതായത് ഈ പ്രതികൾ തമ്മിലുള്ള ശാരീരിക ബന്ധം കണ്ടതുകൊണ്ടാണ് അഭയെ കൊലപ്പെടുത്തി കിണറ്റിലിട്ടത് എന്നായിരുന്നു സിബിഐ കേസ് എടുത്തത് ശാസ്ത്രീയ തെളിവുകളുടെയും സാഹചര്യ തെളിവുകളുടെയും അടിസ്ഥാനത്തിലാണ് പ്രോസിക്യൂഷൻ വാദം നടത്തിയത് അഭയെ കൊല്ലപ്പെട്ട ദിവസം പുലർച്ചെ പ്രതികളെ കോൺവെന്റിന്റെ കോമ്പൗണ്ടിൽ കണ്ടു എന്നുള്ള മൂന്നാം സാക്ഷി രാജുവിന്റെ നിർണായക മൊഴിയും ഈ കേസിന്റെ ചരിത്ര വഴിത്തിരിവിന് കാരണമായി മാറിയിരിക്കുകയാണ് പ്രോസിക്യൂഷൻ വിസ്തരിച്ച 49 സാക്ഷികളിൽ 8 പേരോളം കൂറുമാറിയിരുന്നു എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ നാണക്കേടാണ് ഈ മാസം 10 വിചാരണ നടപടികൾ അവസാനിക്കുമ്പോൾ 28 കൊല്ലത്തെ പഴക്കമുണ്ട് ആ കേസിന് അഭയ കൊല്ലപ്പെട്ട 28 വർഷങ്ങൾക്ക് ശേഷമാണ് തിരുവനന്തപുരം സിബിഐ കോടതി ഈ സുപ്രധാന വിധി പറയുന്നത് എന്നുള്ളതാണ് ഇത് വിധി തന്നെയാണ് ഈ രണ്ടു പേരും കുറ്റവാളികളാണ് എന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് നിർണായകമായ വിധി പറയൽ തന്നെയാണ് ഇനി ആ ശിക്ഷ കൂടി വിധിച്ചാൽ മതി കോടതിയിൽ സമർപ്പിച്ച തുണ്ടി മുതലുകൾ പോലും നശിക്കപ്പെട്ട അല്ലെങ്കിൽ നശിപ്പിച്ച അപൂർവത്തിൽ അപൂർവമായ കേസുകളിൽ ഒന്നാണിത് 92 മാർച്ച് 27 കോട്ടയം ഈസ്റ്റ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ പയസ് 10th കോൺവെന്റിലെ സിസ്റ്റർ അഭയയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ നിമിഷം മുതൽ ഒട്ടനവധി തേച്ചുമാക്കലുകൾ കേസിന്റെ നിർണായക വഴിത്തിരിവിന് കാരണമായിരിക്കുകയായിരുന്നു കേസിനെ ഇല്ലായ്മ ചെയ്യാൻ അഭയുടെ നീതി നിഷേധിക്കപ്പെടാൻ വലിയൊരു കളി തന്നെ കളിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ് ഉന്നതാധികാരികൾ കണ്ണടച്ചുകൊണ്ട് ഈ പറയുന്ന അധികാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും കൂടെ നിന്നപ്പോൾ പൊരുതാൻ ഒരുപാട് നന്മ മരങ്ങൾ ഇവർക്ക് വേണ്ടി ഉണ്ടായിരുന്നു ഇവരുടെ കുടുംബത്തിന് വേണ്ടി ഉണ്ടായിരുന്നു ജീവിതത്തിലെ ഏറ്റവും സുപ്രധാനമായ തീരുമാനങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ പൗരോഹിത്യം എന്ന് പറയുന്നത് ആത്മസമർപ്പണമാണ് ദൈവത്തിലേക്കുള്ളത് ആ ദൈവത്തിന് വേണ്ടിയുള്ള ആത്മസമർപ്പണം നടത്തിയ അഭയ എന്ന സാധു സ്ത്രീയെ ആ കന്യാസ്ത്രീയെ കൊന്നത് തന്നെയെന്ന് തെളിയിച്ചിരിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ ഇത് ചരിത്രത്തിൻ്റെ വഴിത്തിരിവായി മാറുന്നു അഭയുടെ സഹോദരനും അഭയുടെ കുടുംബവും ഒഴുക്കിയ കണ്ണുനീരിന് വില ഉണ്ട് എന്ന് മനസ്സിലാക്കി കൊടുത്ത നിമിഷം അവർ കരയാത്ത ദിവസങ്ങളില്ല അവർ ഓർത്ത് കരയാത്ത വ്യസനിക്കാത്ത നിമിഷങ്ങളില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും തുടക്കം മുതൽ അട്ടിമറി ശ്രമങ്ങൾ ഉണ്ടായ ഈ നിർണായക കേസിൽ ലോക്കൽ പോലീസും ക്രൈംബ്രാഞ്ചും ആസൂത്രണ നീക്കം നടത്തിയത് പൊതുമധ്യത്തിൽ ചർച്ചയായിരുന്നു അഭയുടെ ഇൻക്വസ്റ്റ് റിപ്പോർട്ടിൽ ആദ്യം അന്വേഷണം നടത്തിയ കോട്ടയം വെസ്റ്റ് സ്റ്റേഷനിലെ ASI അഗസ്റ്റിൻ തിരുത്തൽ വരുത്തി എന്ന് കണ്ടെത്തുന്ന സാഹചര്യം ഉണ്ടായി സിബിഐ അന്വേഷണം പ്രഖ്യാപിച്ച ശേഷം
കോട്ടയം ആർഡിഒ കോടതിയിൽ നൽകിയ അഭയുടെ ശിരോവസ്ത്രങ്ങൾ അടക്കമുള്ള തൊണ്ടി മുതലുകൾ ക്രൈം ബ്രാഞ്ച് നശിപ്പിച്ചു എന്ന് തന്നെ പറയപ്പെടുന്നു. സ്വാധീനങ്ങൾക്ക് മുമ്പിൽ പോലീസ് മുട്ടുകുത്തിയപ്പോൾ ധീരോദാത്തമായി നിന്ന് മകളുടെ നീതിക്ക് വേണ്ടി പോരാടുകയായിരുന്നു അഭയയുടെ പിതാവ് തോമസ് ഐക്കരക്കുന്നിലും അതോടൊപ്പം തന്നെ അമ്മ ലീലയും. ഇവർക്ക് വേണ്ടി ജനങ്ങൾ ഒറ്റക്കെട്ടായി ഇവരുടെ കുടുംബത്തിനും പൊതുസമൂഹത്തിനും വേണ്ടിയുള്ള നീതിക്ക് വേണ്ടി പോരാടി. പ്രീ ഡിഗ്രി രണ്ടാം വർഷ വിദ്യാർത്ഥിയായിരിക്കെ സിസ്റ്റർ അഭയ മരിച്ച ഈ സംഭവം കേരളത്തിൽ നിന്നല്ല ലോകത്തിൽ തന്നെ ഏറ്റവും നിർണായകമായ വഴിത്തിരിവുണ്ടാക്കിയ കേസുകളിൽ ഒന്നാണ്. ക്രൈം ബ്രാഞ്ച് മാറി CBI വന്നിട്ടും ആദ്യഘട്ടത്തിലെ അട്ടിമറി ശ്രമം തുടർന്നുകൊണ്ടിരുന്നു എന്നുള്ളത് വ്യക്തമാണ്. CBI ഏജന്റായിരുന്ന ത്യാഗരാജൻ കേസ് അട്ടിമറിക്കാൻ സമ്മർദ്ദം ചെലുത്തിയെന്ന അന്വേഷണ ഉദ്യോഗസ്ഥൻ വർഗീസ് പി തോമസിന്റെ വെളിപ്പെടുത്തൽ വീണ്ടും ചർച്ചാ വിഷയമായി. ത്യാഗരാജനെ മാറ്റണം എന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ ഈ പറയുന്ന അഭയ ആക്ഷൻ കൗൺസിലിന്റെ ചെയർമാനായിരുന്ന ജോമോൻ പുത്തൻപുരയ്ക്കൽ നൽകിയ ഹർജിയിൽ കോടതി നിർണായകമായ ഇടപെടൽ നടത്തിയത് മറ്റൊരു ചരിത്രം. ത്യാഗരാജനെ കൊച്ചിയിൽ നിന്നും ചെന്നൈയിലേക്ക് സ്ഥലം മാറ്റിയതും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ. അഭയുടേത് കൊലപാതകമാണെങ്കിലും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിയില്ല എന്ന നിസ്സഹായ അവസ്ഥയായിരുന്നു എറണാകുളം CJM കോടതിയിൽ CBI റിപ്പോർട്ട് നൽകിയത്. അതിനുശേഷം 3 റിപ്പോർട്ടുകളും കോടതി തള്ളുന്ന സാഹചര്യത്തിലേക്ക് വന്നു. 28 വർഷങ്ങൾക്കിടയിൽ 16 സംഘങ്ങൾ കേസ് അന്വേഷിച്ചു. ഒടുവിൽ ഇതാ ആ ചരിത്ര നിമിഷം വന്നു നിൽക്കുന്നു. അന്വേഷണ സംഘങ്ങളെ മാറ്റണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികൾ കേന്ദ്ര സർക്കാരിനും CBI ഡയറക്ടർക്കും ലഭ്യമായിരുന്നു. പൗരോഹിത്യത്തിൻ്റെ അധികാരം മുഴുവനായി ഉപയോഗിച്ചുകൊണ്ടുള്ള നിർണായകമായ കരുനീക്കൽ തന്നെയാണ് ഈ തോമസ് കോട്ടൂരും സെഫിയും ഒക്കെ നടത്തിയത് എന്നത് വ്യക്തമാകുന്ന സാഹചര്യം. ഒടുവിൽ CBI നിർണായക തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ജനകീയ സമരങ്ങളുടെ പോരാട്ടത്തിനൊടുവിൽ നശിപ്പിക്കപ്പെട്ട തെളിവുകൾ ഒന്നൊന്നായി വീണ്ടെടുത്ത് അറസ്റ്റിലേക്ക് എത്തിച്ചു. പ്രതികളുടെ നാർക്കോ പരിശോധന ഫലമായിരുന്നു അറസ്റ്റിലേക്ക് നയിച്ച പ്രധാന തെളിവ്. മാത്രമല്ല, ഈ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ തന്നെ ഒടുവിൽ കുറ്റപത്രം സമർപ്പിക്കപ്പെടുകയും ചെയ്തു. ASI അഗസ്റ്റിനെയും പ്രതിയാക്കിയപ്പോൾ കുറ്റപത്രം നൽകുന്നതിന് മുമ്പേ ASI അഗസ്റ്റിൻ ആത്മഹത്യ ചെയ്തതും നിർണായകമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. കേസ് അട്ടിമറിച്ച ക്രൈം ബ്രാഞ്ച് ഉദ്യോഗസ്ഥരെയും പ്രതിയാക്കണമെന്നാവശ്യപ്പെട്ട് ജോമോൻ പുത്തമ്പരയ്ക്കൽ നിയമ പോരാട്ടം തുടങ്ങിയതും മറ്റൊരു വഴിത്തിരിവായി. ഇത് ചരിത്രം കാത്തിരുന്ന നിമിഷം, കേരള ജനത കാത്തിരുന്ന നിമിഷം. 28 വർഷവും 8 മാസവും പിന്നിടുമ്പോൾ വരുന്ന വിധി എന്താകുമെന്ന് ഉറ്റുനോക്കിയ കേരളത്തിന് കൃത്യമായും മറുപടി കൊടുത്തിരിക്കുന്നു. ഇവർ കുറ്റക്കാർ തന്നെ, ഇവർ ശിക്ഷിക്കപ്പെടേണ്ടവർ തന്നെയാണ്.